കൃഷിയുടെ നല്ല പാഠം പങ്കുവയ്ക്കുകയാണ് വയനാട് പിണങ്ങോട് ഗവൺമെന്റ് യു പി സ്കൂൾ. വിദ്യാലയ വളപ്പിലെ 20 സെന്റ് സ്ഥലത്താണ് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളയിച്ചത്. ഇതിനോടകം നിരവധി പുരസ്കാരങ്ങളും ഈ ഹരിത വിദ്യാലയത്തെ തേടിയെത്തി. പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് പിണങ്ങോട് ഗവൺമെന്റ് യു പി സ്കൂൾ. വിളഞ്ഞു നിൽക്കുന്ന കൃഷിത്തോട്ടമാണ് വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കുന്നവരെ സ്വീകരിക്കുന്നത്. ഒഴിവു സമയങ്ങളിൽ സ്കൂളിലെ അധ്യാപകരും പി ടി അംഗങ്ങളും കുട്ടികളും കൃഷിയിടത്തിലുണ്ടാകും. അഷറഫ് മാഷാണ് ഉദ്യമത്തിന് ചുക്കാൻ പിടിക്കുന്നത്. എല്ലാവരും കൃഷിയിടത്തിലേക്കെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ പ്രചോദനമായി. ഞങ്ങൾ കൃഷി വിളവെടുപ്പാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ എല്ലാ സ്കൂളിലും പച്ചക്കറി തോട്ടം വേണം എന്നുള്ള നിർദ്ദേശം ഉണ്ടാകുന്നത്. ഞങ്ങൾ കോളിഫ്ലവർ, പിന്നെ അതേപോലെ തന്നെ വഴുതന, പയർ, കപ്പ, വാഴ, ഇങ്ങനെ എല്ലാതരം കൃഷിയും ഈ വിദ്യാലയ പരിസരത്ത് നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 ഏക്കർ സ്ഥലമാണുള്ളത്. അതിൽ കെട്ടിടം കഴിച്ച് ബാക്കി പറ്റുന്ന സ്ഥലത്ത് മുഴുവനും പച്ചക്കറി, അതുപോലെ തന്നെ ഔഷധത്തോട്ടം, പൂന്തോട്ടം ഒക്കെ ആക്കിയിട്ട് ഒരു ജൈവ വൈവിധ്യ ഉദ്യാനമാക്കി മാറ്റാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കാബേജ്, കോളിഫ്ലവർ, തക്കാളി, പച്ചമുളക്, ചീര തുടങ്ങിയവയാണ് 20 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യുന്നത്. കൂടാതെ കപ്പയും സമൃദ്ധിയോടെ വിളയുന്നു. ജൈവ രീതിയിൽ വിളയിച്ചെടുക്കുന്നവ പൂർണ്ണമായും കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കുകയാണ് ഇനിയുള്ള ലക്ഷ്യം. മനോരമ ന്യൂസ്, വയനാട്.